الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله والصلاة والسلام على سيد المرسلين وعلى آله الفائزين برضا الله أما بعد ഏറ്റവും സർവാദരണീയരായ സയ്യിദവർഗൾ പണ്ഡിതന്മാർ സഹോദര സഹോദരിമാരെ എന്റെ കരളിന്റെ കഷ്ണങ്ങളായ മുതഅല്ലിം സുഹൃത്തുക്കളെ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഒരുമിച്ച് നാളെ ആഖിറത്തിൽ സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൂടെ ഒരുമിച്ച് കൂടി ഹബീബിന്റെ മദദ് പാടാനുള്ള അവസരം ലഭിക്കാനുള്ള ഒരു കാരണമായി തമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്യുക. പവിത്രമായ ഒരു മജ്‌ലിസായ ഞാനും നിങ്ങളും ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി ഉറക്കൊരു സ്വലാത്തിലാണ് സയ്യിദുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പാടുന്ന പവിത്രമായ മജ്‌ലിസിലാണ് നാം ഉള്ളത്. ഈ മജ്‌ലിസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പുന്നാര റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മഹബ്ബത്തുള്ള ഇഷ്ഖുള്ള ആളുകൾക്ക് മാത്രമേ ഈ മജ്‌ലിസിൽ ആത്മാർത്ഥമായി ഇരിക്കാൻ കഴിയൂ എന്നുള്ളതാണ്. നമ്മളെല്ലാവരും ഈ മജ്‌ലിസിലേക്ക് വന്നത് ഹബീബിനോടുള്ള ഇഷ്ഖിന്റെ പേരിലാണ്. കപട വിശ്വാസിയോ മുനാഫിഖായ മനുഷ്യനോ ഈ മജ്‌ലിസിൽ വന്നിരിക്കാനോ ഈ മജ്‌ലിസിന്റെ മധുരം നുകരാനോ കഴിയില്ല. അല്ലാഹു നമ്മുടെ കൽബിൽ ഹബീബിനോടുള്ള ഇഷ്ഖ് വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ. സുദീർഘമായി ഒന്നും സംസാരിക്കുന്നില്ല. വന്നിരായ ഉസ്താദുമാർ വേൾഡ് വോളും ഉപദേശം നമുക്ക് നൽകിയിട്ടുണ്ട്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വതആല ആദ്യമായി പഠിച്ചത് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പവിത്രമായ ഇത് ഞാൻ എന്റെ വകയിൽ പറയുന്നതല്ല മഹാനായ സ്വഹാബിയായ സയ്യിദുന ജാബിർ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസ് മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദായ അബ്ദുർ റസാഖ് റളിയല്ലാഹു അൻഹു അവിടുത്തെ മുസന്നഫിൽ രേഖപ്പെടുത്തുകയാണ്. ഞാൻ പുന്നാര നബിതങ്ങളോട് ചോദിച്ചു ആദ്യമായി അള്ളാഹു പഠിച്ചത് എന്തിനെയാണ് എന്നതിനെ സംബന്ധിച്ച് മുത്തു നബിയോട് ചോദിച്ചപ്പോ ഹബീബായ തങ്ങളുടെ മറുപടി നൂറു നബിയ്ക്കയാ ജാബിർ ഓ ജാബിറെ നിന്റെ റസൂലുള്ളാഹിനെ നിന്റെ മുത്തുനബിയുടെ പവിത്രമായ നൂറിനെയാണ് അല്ലാഹു ആദ്യമായി പഠിച്ചത് എന്ന് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകവും അതിലുള്ള സർവവും അല്ലാഹു പടക്കുന്നതിന് മുമ്പ് ആദം നബി അല്ലാഹു പടക്കുന്നതിന് മുമ്പ് മാദിയായ ബീബി റളിയല്ലാഹു അൻഹേ അല്ലാഹു സൃഷ്ടിക്കുന്നതിന് മുമ്പ് ആദ്യമായി അല്ലാഹു സംവിധാനിച്ചത് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറിനെയാണ് അല്ലാഹു മുത്തു നബിയോട് പറയുന്നൊരു വാചകമുണ്ട് ലൗലാക അങ്ങില്ലായിരുന്നുവെങ്കിൽ അങ്ങനെ ഞാൻ പടച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഭൂലോകവും അതിലുള്ള സർവ്വദിനെയും ഞാൻ സൃഷ്ടിക്കൂല നബിയേ ഞാൻ സംവിധാനിക്കൂല നബിയേ എന്റെ ശബ്ദം
ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങളെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണേ. ഞാനൊരു സ്വർണ്ണാഭരണം വാങ്ങിയിട്ട് എന്റെ പൊന്നുമ്മയുടെ സവിധത്തിൽ ചെന്ന് പറഞ്ഞു, ഉമ്മ നിങ്ങളില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഈ സ്വർണ്ണ വള വാങ്ങൂല ഉമ്മ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഉമ്മക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഇത് വാങ്ങിയത് എന്നാണ് അള്ളാഹു മുത്തുനബിയോട് പറയുന്നോട് പറയുന്നു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആരനബിതങ്ങളെ ജീവിതം എങ്ങനെയാണ്? വളരെ ലളിതമായ ജീവിതമല്ലയോ? മഹാനായ സയ്യിദുനാ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തങ്ങൾ മദീനത്തെ പള്ളിയിൽ ഇരിക്കുമ്പോൾ ആരനബിതങ്ങൾ കടന്നു വരുന്നു, തങ്ങൾ ഷർട്ട് ധരിച്ചിട്ടില്ല, അവിടുന്നതാ ഈന്തപ്പന ഓലയിൽ കടന്നുറങ്ങി അവിടുത്തെ പവിത്രമായ ശരീരത്തിൽ എന്തൊരു ഭംഗിയുള്ള ശരീരമാണ് മുത്തുനബിയുടേത്. നബിയുടേതായ സഹാബി സയ്യിദുൽ മദീഹി റളിയല്ലാഹു അൻഹു ആയ തങ്ങളെ വർണ്ണിച്ചുകൊണ്ട് പാടിയില്ലേ, തങ്ങളെ വർണ്ണിച്ചുകൊണ്ട് പാടിയതാണ് എന്നെ കണ്ണുകൊണ്ട് ഇന്നുവരെ ഇന്നുവരെക്കാൾ ഭംഗിയുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. ഇതുപോലെ മങ്ങിയാ നബിയെ അങ്ങനെ കാണാനെന്ന് മഹാന്മാരായ സഹാബികൾ പാടിയിട്ടുണ്ട്. മുത്തുനബിയുടെ പവിത്രമായ ശരീരത്തിലാണ് അവിടുത്തെ സ്വർണമേനിയിലാണ് പാട് വീണിരിക്കുന്നത്. കണ്ടപ്പ മഹാനായ തങ്ങളുടെ ഹൃദയം പിടച്ചു നബി തങ്ങളോട് പറയുന്നു, പറയുകയേ വേണ്ടിയാണ് ലോകത്തെ സംവിധാനിച്ചത്. ഹബീബിന്റെ ജീവിതമോ ലളിതമായ ജീവിതമാണ്. എത്ര സൗകര്യങ്ങളിലാണ് ജീവിക്കുന്നത്, എത്ര സൗകര്യങ്ങളിലാണ് നമ്മുടെ ജീവിതം കഴിച്ചു കൂട്ടുന്നത്. എല്ലാ സംവിധാനവും അല്ലാഹു ഒരുക്കിയത് പുണ്യാര ലഭിതങ്ങൾക്ക് വേണ്ടിയാണ്. നമുക്ക് ഹൃദയം തന്നത് എന്തിനാണ്? എന്തിനായ തങ്ങളെ സ്നേഹിക്കാനാണ്. പവിത്രമായി മജ്ലിസ്.
കേവലം ഒരു ആസ്വാദനത്തിന്റെ സദസ്സായി കാണാതെ നമ്മുടെ ഈമാൻ വർദ്ധിക്കാനും നമുക്ക് മദീനയിലെത്താനും മജ്‌ലിസാണ് എന്ന ബോധ്യത്തോടുകൂടെ ആയിരിക്കണം നാം എല്ലാവരും ചിന്തിക്കേണ്ടത്. എന്റെ പ്രിയപ്പെട്ടവരെ, നല്ല അദബോടുകൂടെ ഞങ്ങൾ നസീദകൾ ചൊല്ലുമ്പോ, നശീദകൾ ചൊല്ലുമ്പോ ഉറക്കെ നിങ്ങൾ എല്ലാവരും ജവാബ് അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മുടെ ഈ മജ്‌ലിസ് പവിത്രമായ മദീനയിൽ നിന്ന് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോക്കി കാണുന്നുണ്ട്. മുത്തു നബിയുടെ സാന്നിധ്യം ഈ മജ്‌ലിസിലുണ്ട്. ഹബീബിനെ കാണാനുള്ള കണ്ണ് നമുക്കില്ലാത്തത് കൊണ്ടാണ് മഹാന്മാരൊക്കെ ഹബീബിന്റെ മൗലിദിന്റെ സദസ്സിൽ വെച്ച് ഹബീബിനെ ദർശിച്ചവരാണ്. നമ്മുടെ മജ്‌ലിസിൽ ഹബീബിന്റെ സാന്നിധ്യം നൽകുമാറാവട്ടെ. വളരെ നല്ല ഈ മജ്‌ലിസിൽ ഒരുപാട് കേരളത്തിനകത്തും പുറത്തുമായി നിരവധി വേദികളിൽ ഹബീബിന്റെ മദ്ഹ് പാടുന്ന മാദിഹീങ്ങൾ ഒന്നരായ സയ്യിദ് ത്വാഹ തങ്ങൾ പൂക്കോട്ടു അവിടുന്ന് പാടുന്ന വരികളൊക്കെ മഹാനവരുകൾ തന്നെ എഴുതിയതാണ്. അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, പാട്ട് എഴുതുന്ന ആളുകൾക്ക് പാടാനും കഴിയൂല, പാടുന്ന ആളുകൾക്ക് എഴുതാനും കഴിയൂല. എന്നാൽ ഒന്നരായ സയ്യിദ് അവർ പാടുന്ന എല്ലാ പാട്ടുകളും അത് സയ്യിദ് അവർകൾ തന്നെ രചിച്ച പാട്ടുകളാണ്. മഹാന്മാരായ സ്വഹാബത്തിന്റെ ത്യാഗപൂർണമായ ജീവിതം അനുസ്മരിക്കുന്ന പാട്ട് മഹാനവർ രചിച്ചിട്ടുണ്ട്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. അതുപോലെ ോട് തുടങ്ങി നിരവധി മാദിഹീങ്ങൾ നമ്മുടെ ഈ വേദിയിലുണ്ട്. അവരെയൊക്കെ ഇമ്പമാർന്ന മദഹിന്റെ ഈരടികൾ നമുക്ക് ശ്രവിക്കണം. അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. ഹബീബിന്റെ പുരുത്തമുള്ള മജ്‌ലിസായി നമ്മുടെ ഈമാൻ വർദ്ധിക്കാനുള്ള ഒരു കാരണമായി ഈ മജ്‌ലിസിനെ അല്ലാഹു ഏറ്റെടുക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ആദ്യമായി ഒരു ഗാനവുമായി വന്നരായ സയ്യിദ് ത്വാഹ. السلام عليكم ورحمة الله وبركاته. ലോകമേ കേട്ടിടണം എൻ ഹബീബേ, കാലമേ സത്യമെൻ ഹബീബ് സ്നേഹമേ, ത്യാഗമേറുന്ന ജീവിതം പ്രതീകമേ, കാവലായി ഭൂമിയിൽ തരും പ്രകാശമേ. ലോകമേ കേട്ടിടണം എൻ ഹബീബേ, കാലമേ സത്യമെൻ ഹബീബ് സ്നേഹമേ, യാഗമേറുന്ന ജീവിതം പ്രകാശമേ, കാവലായി ഭൂമിയിൽ തരും പ്രകാശമേ. നിജമായി ഇതുവരെ രോഗം കണ്ട വലിയ സഹനശീലര്, മാനുഷിക ചെയ്തു ചെറിയ വിമോചകര്, കരുണയാണ് സൂരര്. രോഗമേ രോഗമേ സൂര സ്നേഹമേ, യാഗമേറുന്ന ജീവിതം പ്രതീകമേ, ഓരോ
மனம் கவர்ந்தே சகனம் சவர மகாவியுள்ள லோகம் கண்ட தீரரே சொல்லோ சொல்லோ
ത്യാഗപൂർണമായ സ്വഹാബത്തിന്റെ ജീവിതം എല്ലാം സഹിച്ചവരായിരുന്നു തങ്ങൾക്ക് വേണ്ടി എല്ലാം മാറ്റിവെച്ചവർ. അവരെ ബറക്കത്തുകൊണ്ട് അല്ലാഹു നമ്മുടെ ദുനിയാവും ആഖിറത്തും സലാമത്താക്കി തരുമാറാവട്ടെ. ഇൻഷാല്ലാ ഒരു ഗാനവുമായി എത്തുന്നു. ഷമ്മാസ് കാന്തപുരം.
ஆவி பாடிடும் பிரேம கானமும் கேட்டிடுமோ நெவியே
ஆமீனா
അറബിയിലുള്ള അത്തുനബിയുടെ ഖസീദകളൊക്കെ നമുക്ക് ചൊല്ലണം. എല്ലാവരും ഒച്ചത്തിൽ സ്വലാത്തിലൂടെ ചൊല്ലൂ.